ചുമ്മാലം പോയിക്കോ. അപ്പൊ പിന്നെന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അമ്മ, നമ്മളെ ആണുങ്ങളോട് മൈനോറിറ്റി ആണെന്ന് വിചാരിച്ചുണ്ട് എല്ലാം കൂടെ നമ്മുടെ തലക്കിടാന്ന് വിചാരിക്കരുത്. അച്ഛാ കാര്യം എന്തിട്ടെന്ന് പറയാച്ചാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനോടി ഞാൻ കാണും. എന്താണ് നീ പറയണത്? ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ വെറുതെ കാട് കയറി ചിന്തിച്ച് അത്രേ ഉള്ളൂ. നീ ആയിട്ടത് കത്തിക്കാൻ നിൽക്കണ്ടേ ഇനി. അച്ഛാ അച്ഛൻ നല്ല സ്ട്രോങ് ആയിട്ടില്ലേ, അച്ഛൻ്റെ കൂടെ എല്ലാ പ്രശ്നത്തിനും ഈ കേസ് വേണം. പറയാച്ചാ, രാവിലെ ഞാൻ നിന്റെ അമ്മയോട് സന്തോഷമായിട്ട് എന്തോ സംസാരിച്ചിരിക്കുന്നു. അവര് പറയണ്, നിന്റെ അമ്മയുടെ ത്യാഗം കൊണ്ടാണ് ഞാൻ ഒരു ഫാമിലി മാൻ ആയത്. ഞാൻ ഒരു കുന്തവും ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യില്ലാന്ന് എന്റെ ചങ്കങ്ങ് തറന്നു. എടാ തന്തപ്പക്ഷി, ചിറകനടിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കുമ്പോഴല്ല ഞാൻ നിന്നെ കൊണ്ടുനടന്നത്. ആ എന്നോടാണ് ഇവിടെ ഇതൊക്കെ പറഞ്ഞത്? ആ ഇതങ്ങനെയൊന്നും അല്ല, കുറച്ചൊക്കെ ബാലുവിന്റെ ഊഹങ്ങളാ. അവര് പറഞ്ഞ കാര്യങ്ങൾ ബാലുവിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നിട്ട് നീ അവര് പറഞ്ഞതിനൊക്കെ നീ സപ്പോർട്ട് ചെയ്യാത്? അമ്മ, അവര് പറഞ്ഞത് ഞാനങ്ങ് ക്ഷമിക്കും, പക്ഷേ അമ്മ അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ പ്രശ്നം നീ വിചാരിച്ച സോൾവ് ആവൂല. അവളും എവളും എല്ലാം നിന്നെ പോലെ തന്നെ. സമയമാകുമ്പോ എന്നെ തള്ളി പറയും. ഞാൻ വെറുതെ എന്റെ ചിറവിന് അടിയിൽ ഇട്ട് വളർത്തിയായി. എനിക്ക് പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല ഏട്ടാ. നിനക്കിപ്പോ മനസ്സിലാവൂല, നീ കല്യാണം കഴിച്ച് ഒരു ഭാര്യ മനസ്സിലാവുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇടപെട്ടേ ഉള്ളൂ, കുറച്ച് ടൈം എടുക്കും. ഇവിടെ മുതിർന്നവരുണ്ട് കേട്ടോ. അതെ, ഇവിടെ ഞാനും അച്ഛനും മാത്രമേ ആണുങ്ങളായിട്ടുള്ളെന്നും പറഞ്ഞോണ്ട് എല്ലാം കൂടെ നമ്മളെ തേക്കാൻ വരില്ല കേട്ടോ. ശരിയാവൂലേ? ആ ഹലോ, നല്ല കാര്യം പറഞ്ഞിട്ടാ സംസാരിക്കുന്നത്. ഓ ഓ, അച്ഛൻ നമ്മളോടെല്ലാം പറഞ്ഞു. ഞങ്ങൾ ആണുങ്ങൾ ഈ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് എല്ലാം അച്ഛൻ പറഞ്ഞു. പീഡനോ? നീ കുറെ നേരം അല്ല മാറ്റത്ത് വിളിച്ചു പറയുന്നേ. നീ എന്തെങ്കിലും പറയണ്ടല്ലോ, അടിച്ച് പല്ലിയും താഴെ. നീ നേരത്തെ പറഞ്ഞില്ലേ അത് നീ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കിട്ടാത്തോണ്ട്. നിങ്ങളെ പറഞ്ഞ മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവേകവും ബോധഗതിക്കുണ്ട്. ഞാൻ ചോദിച്ചൊരു സമാനം പറ. നീ നേരത്തെ പറഞ്ഞില്ലേ അത് ഇതിന് ഉറച്ചിരിക്കണ? അതെ. എനിക്കതിലെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ മതി. യെസ്. ശരിയാവൂല. എന്നാലും നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നത്? ഒരൊറ്റ വാക്കൊണ്ട് എന്തിനു വലിയ പ്രശ്നം രണ്ടും ഉണ്ടാക്കിയേ? ഞാൻ ആദ്യം പറഞ്ഞപ്പോ നല്ല വാക്കായിരുന്നു. ഞാൻ പറഞ്ഞു സാക്രിഫൈസ് എന്ന് പറഞ്ഞ വാക്കിന് വേണ്ടി ഇത്രയും ബോംബ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അത് മാത്രല്ല, അച്ഛനെല്ലാരും അച്ഛൻ എല്ലാരോടും ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ എസ് പറഞ്ഞല്ലോ. പിന്നെ അമ്മയും ഞങ്ങളുടെ കൂടെ നിന്നു, അതാ വലിയ പ്രശ്നം ഉണ്ടായത്. പിന്നെ കൂട്ടത്തിന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാ അച്ഛൻ പോയത്. ആ ഇനി എന്നെ കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കി മാറ്റി എടുത്ത് ഇട്ട് ഞാൻ ഇറങ്ങി അങ്ങ് പോയിക്കോളോല്ലോ. എടോ, താൻ പറഞ്ഞ വാക്കിലേ കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ അപ്പൊ യെസ് എന്ന് പറഞ്ഞത് അച്ഛൻ ചോദിച്ചപ്പോ. കേട്ടാ, എന്തായാലും അച്ഛനെ തിരിച്ചുകൊണ്ടുവരാനട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണണം. എന്റെ പൊന്നു കൊച്ചേ, അച്ഛനെ ഇങ്ങനെ മയപ്പെടുത്തി കൊണ്ടുവരാം എന്ന് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. അതെത്ര എളുപ്പാന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കതല്ല, ഇവര് സന്തോഷവും സമാധാനമായിട്ട് ഇരുന്നിട്ട് പോയിട്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞേ? ഞാനാണെങ്കിൽ ഇവരുടെ കളിയും ചിരിയൊക്കെ കേട്ട് തോന്നും. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നിങ്ങൾക്ക് ഓരോന്ന്. നിന്നെ ജോത്സ്യം പഠിപ്പിക്കാൻ വിടാം പോരെ. ശിവ, ഞാൻ അത് ഇവരോട് എന്നെ ചോദിക്കും. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കായിരുന്നു. അതിനിടക്ക് ഇവരാണ് വന്ന് കയറിയത്. അതോടുകൂടി എല്ലാം ശുഭം. അമ്മ ഞങ്ങൾ വഴക്കുണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല. നിങ്ങളവിടെ കളിച്ചും ചിരിച്ചിരുന്നപ്പോ നിങ്ങൾക്ക് ഒരു കമ്പനി തരാൻ വേണ്ടി കൂടെ വന്നു. മേലെ ഞങ്ങൾ കളിച്ചും ചിരിച്ചിരിക്കുമ്പോ അതിന്റെ ഇടക്കേക്ക് വന്നേക്കരുത്. പറഞ്ഞേക്കാം, ഒന്നാലം വേണ്ടാക്കാനായിട്ട് വന്ന് രണ്ടു കൂടെ. എന്താണ് വന്നത്? മറുകണ്ടൻ ചാടിയോ അതോ വല്ല ദൂതുമായിട്ട് വന്നതാണോ? രക്ഷക്കുന്നുണ്ടാവും. പോവാ ചേടും.
നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇപ്പം ഞാൻ അച്ഛനോടൊപ്പം പുറത്തോട്ട് പോയായിരുന്നല്ലോ. അപ്പം അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് അങ്ങ് പോയി. പിന്നെ ഞാൻ വെറുതെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങ് കയറി വന്നതാ. പിന്നെ നിങ്ങൾക്കൊരു കമ്പനി ഇല്ലാന്ന് വിചാരിച്ച്. ഒരു കമ്പനിയുടെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ അടുത്ത കമ്പനി കൊണ്ട് വന്നേക്കാം. അതെ, അമ്മ നിന്നോണ്ടാണ് ഞാൻ ഒന്നും പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അവരുടെ ഇടയിൽ ചെന്ന് സംസാരിച്ച് ഭയങ്കര മോശമായി കേട്ടോ. എന്താ നിന്റെ പ്രശ്നം? നീ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ഓ, ഞാൻ അറിഞ്ഞ കാര്യമൊക്കെ തന്നെ മതി, ബാക്കിയൊക്കെ ഞാൻ ഊഹിച്ച് പൂരിപ്പിച്ചോളാം കേട്ടാ. അല്ല ചേച്ചി, എന്തിനാണ് അവരുടെ അഭിപ്രായം പറയാൻ പോയത്? എന്തോന്ന്? എടാ, ഞാൻ ഈ വീട്ടിൽ കാല് എടുത്തു വെച്ച അന്നോട്ട് ഞാൻ നിന്റെ ചേച്ചിയാണ്. അല്ല, ഞാൻ വലിഞ്ഞേറി വന്നോന്നുമല്ല. അതൊക്കെ പറ വലിഞ്ഞേറി വന്നോന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതാരും സമ്മതിക്കുന്നില്ല. എന്റെ പേരാണ് ഈഗോ. എന്ത്, നമുക്ക് ഈഗോ ഒന്നുമില്ല. കേട്ടിട്ട് ഞാൻ പോയി ബാലസിനോട് കാണണോ? കാണണം. ആ, കാണിച്ചു തരാം. ഓ.